നമ്മളിന്നൊരു വെറൈറ്റി സർബത്തിന് ഉണ്ടാക്കാൻ പോണത്. അത് രണ്ട് ടൈപ്പിലാണ് നമ്മൾ ഉണ്ടാക്കണത്. ഒന്ന് പാൽ സർബത്തും ഒന്ന് നമ്മളെ ബൂസ്റ്റ് ഇട്ടിട്ടുള്ള സർബത്തുമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് വീഡിയോ കണ്ട് നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് പാൽ സർബത്താണ്. കോഴിക്കോടുകാരുടെയൊക്കെ സ്പെഷ്യൽ സർബത്താണത്, പാൽ സർബത്ത് എന്ന് പറയണത്. നിങ്ങൾ കോഴിക്കോടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവിടെ ഉള്ള ഒരുവിധം ഷോപ്പുകളിലൊക്കെ പാൽ സർബത്ത് കിട്ടും. അപ്പോൾ ആ പാൽ സർബത്തിന് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആദ്യം തന്നെ നല്ല കട്ടിപ്പാൽ, അതായത് കട്ടാക്കിയിട്ടുള്ള പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അതിലോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ കട്ടപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് നന്നാരി ഒഴിക്കാം, നന്നാരി സർബത്തിൻ്റെ സിറപ്പ്. അപ്പോൾ അതുകൂടെയും ഒഴിച്ചു കൊടുക്കാം നമുക്ക്. നല്ല കട്ട നന്നാരി സർബത്തിൻ്റെ സിറപ്പാണ്. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് രണ്ടും കൂടെയും കൂട്ടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ പാൽ സർബത്ത് റെഡി ആയിട്ടുണ്ട്. അത് അടിച്ചെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്കസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളുടെ പാൽ സർബത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുടിച്ചു നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബൂസ്റ്റ് സർബത്താണ്. അപ്പോൾ ഈ ബൂസ്റ്റ് സർബത്ത് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ കട്ടിപ്പാൽ എടുത്തിട്ട് ജ്യൂസ് മെഷീനിൽ ഒഴിച്ചിട്ടുണ്ട് ജാറിൽ. അപ്പോൾ ഇനി നമുക്ക് നന്നാരി സർബത്തിൻ്റെ സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇന്ന് നമ്മൾ രണ്ട് വെറൈറ്റി സർബത്തിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ സർബത്തിനത് ബൂസ്റ്റ് സർബത്ത്. അപ്പോൾ അതിനായിട്ട് ഇനി മെയിനായിട്ട് ആവശ്യം വേണ്ടത് നമുക്ക് ഒരു ചെറിയ പാക്കറ്റ് 5 രൂപയുടെ ബൂസ്റ്റ് കിട്ടും നമുക്ക്, ചെറിയ പാക്കറ്റുകൾ. അപ്പം അങ്ങനത്തെ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഗ്ലാസ്സിനത് ധാരാളമാണത്. അപ്പം ഇനി നമുക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബൂസ്റ്റ് സർബത്ത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഇനി നമുക്കത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളെ കസ്കസ് ഇട്ട് കൊടുക്കാം. കസ്കസ് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതും കൂടെ ഇട്ടിട്ട് ഇതങ്ങോട്ട് കുടിച്ച് നോക്കിയാൽ അറിയാം ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക്. ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് ആണിത്. അപ്പൊ നമ്മളുടെ ബൂസ്റ്റ് സർബത്തും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രണ്ട് റെസിപ്പിയും ഈ രണ്ട് ടൈപ്പ് സർബത്തും ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.